അജോ, താഴത്തങ്ങാടി മരമില്ലിലെ ജാഫർ ഖാന്റെ വല്യാപ്പല്ലേ മൊയ്തീനാജി, മൂപ്പര കാലത്തുള്ള മരാത് തീറ്റാ മരമൊന്നും ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് കിട്ടൂല മോനെ. ചെയ്താക്കാ നിങ്ങൾ ആ തള്ളി അടി ഒന്ന് തള്ളി നാ കുത്താ ഒഴിവാക്കി. ഓ ശൈത്താന, എന്നാ പിടി. അല്ല, അന്ന് രാവണ്യേട്ടനാണ്, അതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്റെ അച്ഛൻ വന്ന്. അന്നത്തെ കാലത്ത് എന്റെ അച്ഛനും എന്റെ കാരണവന്മാരൊക്കെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇപ്പൊ ഈ കാണുന്നത്. അതിന്റെ ആ പ്രവർത്തനത്തിന്റെ ഫലമാണല്ലോ ഒന്നിപ്പോ യൂണിയൻ പത്രം സെറ്റപ്പ് ആയിരിക്കണം. ഇയാൾക്ക് യൂണിയനും പാർട്ടി എന്നല്ലാതെ വേറെ ഒരു ചിന്തയൊന്നുമില്ല. എന്താ ഉദ്ദേശിച്ചത്? ഒന്നുമില്ല, മനസ്സിലായി. എന്ത് പടാ ഇവിടെ പിടിച്ചു നിന്നട്ടോ മോനെ, പഴയ വീടാണ്. മീറ്റിംഗ് ഉണ്ടടാ. പിന്നെ എന്റെ അമ്മന്റെ പെൻഷന്റെ പേപ്പർ റെഡി ആയിട്ടോ? മെമ്പർ വിളിച്ച തന്നെ എന്നെ വിളിച്ചില്ലല്ലോ. അത് റെഡി ആയിക്കണേ, അടുത്ത മാസം തൊട്ട് എന്തായാലും പൈസ റെഡി കിട്ടോ. ഓയ്യോ, ചെയ്ത് ഏതായാലും വലിയ ഉപകാരമായി. ഞാൻ നാളെ ഒന്ന് പോയി നോക്കണമെന്ന് വിചാരിച്ചീനി. അമ്മയാണെങ്കി ചോദിച്ച് വെറുപ്പിക്കണുണ്ട്. തരാന്ന് പറഞ്ഞാല് അത് വീട്ടിലെത്തും, അതാണ് നമ്മളെ തർക്കം. വലിയ ഉപകാരമായി. അമ്മനെയും കൂട്ടി പോയിട്ട് ആ ഫോം ഒപ്പിട്ടാ, മറക്കണ്ട. അത് ഞാൻ പോയിക്കോളാ. ഓൻ ഉപകാരം തന്നെയാണ് ചെയ്യണത്, കണ്ടില്ലേ? ആകപ്പാടുള്ള ഒരു ഞായറാഴ്ചയാണ്, സേവനം തന്നെയാണ്. വളവിലെ വണ്ടി തട്ടി മരിച്ചില്ലേ പട്ടാമ്പിക്കാര? പാവല്ലേ, ഞാൻ പറഞ്ഞില്ലേ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. എന്തോം അവിടെ പ്രേതം ഉണ്ടോ? അല്ലേ, ഒലക്കന്റെ മൂടാണ്. ഉറങ്ങിയിട്ട് വണ്ടി ഓടിച്ചാ ആർക്കും അലു പണിട്ടില്ല. അയ്യോ, ഇയാളൊക്കെ എന്തേ പറഞ്ഞാ വിശ്വസിക്കുക? വലിയ കമ്മ്യൂണിസ്റ്റാറല്ലേ. ഞാൻ പോവാണ്. സേതാക്കാ, നമ്മളും അയൽവാസികൾ തന്നെയാ, നമുക്കും സഹായിക്കാനൊക്കെ അറിയാം. തൽക്കാലം ഇപ്പൊ ഇവിടെ ഒരാളുണ്ടല്ലോ, എന്റെ അമ്മയ്ക്ക് പോയി വല്ല സഹായിക്കുകയാണോ ചോദിക്ക്. വണ്ടി എടുക്കടാ. എന്താ ചെയ്യാൻ നോക്കൂ. ആ തള്ളേന്റെ കഷ്ടകാലത്തിന് ഓനെ ഉണ്ടാക്കി അറാൻ പറഞ്ഞു. ആ ശിവന്റെ കൂടെ നടത്തോ? അത് വിട്ടേക്ക് ചെയ്തേക്കാം. ആ അതും കൂടെ ഇട്ടിട്ട് അറിയിക്കളാം. മോളെ വെള്ളം കൊടുക്കാന് കഴിഞ്ഞിട്ടാ? അതൊക്കെ മതിയാടാ. ഇനി എങ്ങട്ടാ രണ്ടാളും കൂടി? ഇന്നത്തെ മീറ്റിംഗ് ഉണ്ട്, പിന്നെ ഒന്ന് രണ്ട് പരിപാടി ഉണ്ട്. വാടാ. അന്റെ നാരങ്ങ വെള്ളത്തിൽ തന്നു നിങ്ങക്ക് വെള്ളം വേണോട്ടെ? അനക്കാ പെണ്ണിനോട് കാര്യം തച്ച പറഞ്ഞു. എന്തായാലും ഉള്ള കാര്യം പറയാ, ഞാൻ എന്തിനാലും നിങ്ങളെ കൂടെ. എന്താട്ടാ ചെയ്താലൊക്കെ നമുക്ക് സെറ്റ് ആവൂല. മൂപ്പരൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തിന് മാത്രം എന്തുമാരെ കഷ്ടപ്പെട്ടാ അത് നടക്കൂല. എനിക്കറിയാ, ഓൾക്ക് കൂടെ മനസ്സിലാണ്ട് പട്ടാറോ. അതൊന്നും സെറ്റ് ആവൂല, അതൊന്നും അതൊന്നും ശരിയാവൂല. എന്തോ അല്ലെ കൈന കാണും, പറഞ്ഞാൽ മനസ്സിലാകാൻ ഞാൻ എന്ത് ചെയ്യാനാ? ആ മനസ്സിലാവുമ്പോൾ മനസ്സിലാക്കിക്കോളൂ. നമ്മളെ സെക്യൂരിറ്റികളല്ല നിൽക്കുന്നത്. ആരെ തല്ലാനാ ഓടിയിട്ടുണ്ട്? ഞാനേ നാട്ടുകാരെ തല്ലി അതാക്കാൻ പറ്റോക്കട്ടെ. എന്താ പരിപാടി? വൈകുന്നേരെ ഏതാണ് ചെറിയ ധർണ്ണ, ഈ അയക്കുന്നതിനും സംഭാവന കിട്ടും. അതിനെന്താ ധനത്തിലായിക്കോട്ടാ. എല്ലാം നിങ്ങളെ ലോറി സമരം കഴിഞ്ഞപ്പോ? അത് അടുത്ത മാസം അഞ്ചടാ. പിന്നെ എന്റെ പെങ്ങളെ സീറ്റിന്റെ കാര്യം ഞാൻ കൃഷ്ണനോട് പറഞ്ഞു കേട്ടോ. അല്ലേ ശരിയോടാ. ആ കുഴപ്പമില്ല, സീനില്ല, സെറ്റാ നമുക്ക്. അതെന്തെങ്കിലും ഉടായ്പന്നാവും, വേറെന്താ? അത് ശരിയാ. ആരതേ? ഒറ്റ മിനിറ്റ് പോലെ. ആ എന്താ ചേട്ടാ?
ആ എല്ലാരും വിളിച്ചിരുന്നു. സുനേട്ടനൊന്നും കിട്ടിയിട്ടില്ല. ആ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ആ ആയിക്കോട്ടെ. ആ സ്റ്റേണ്ടായി ഞാട്ടോളാം. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ എന്നാ ആയിക്കോട്ടെ ഞാൻ വിളിക്കാം. ആ വരും കേട്ടോ. നിങ്ങൾ എവിടുന്ന് വരുന്നേ? ക്രെയിൻ എവിടെ? ഞാൻ മറ്റേ ട്രിപ്പ് പോയതാ, പട്ടമ്പി പോയതാ. ആ എന്തേ ആടാ നല്ല വണ്ടിയിട്ട് മരിച്ചില്ലേ? അയാളെ കാറും കൊണ്ട് ഞാൻ പോയതല്ലേ. ആ ആ ഓട്ടങ്ങളാണല്ലേ പോയത്. ഇടക്ക് ഇങ്ങനെ വണ്ടി ഇട്ടോണ്ട് നിങ്ങൾക്ക് ഇറക്കില്ലല്ലോ, ഓട്ടം കണ്ടിട്ടുണ്ടല്ലോ. അല്ലടാ അയാളിവിടെ ജ്വല്ലറി തുടങ്ങാൻ വന്നു കേട്ടു. ആ വയനാട് തോട്ടങ്ങളല്ലേ പോയത്. അതൊക്കെ ശരിയാ. അവിടെ എത്തുമ്പോ തട്ടിയോ വണ്ടി കണ്ടിട്ടേ അവർക്കൊരു കരച്ചിലിട്ട്. ആ ഞമ്മക്ക് പറ്റൂല. ഞാൻ വിളിച്ചറിയോ, ആ കലാകാരത്തെ ആ പെണ്ണിന്റെ കഷ്ണം ഇതുവരെ തീർന്നിട്ടില്ല. ആ തള്ളയാണെങ്കിൽ വന്നിട്ട് കരച്ചിലും വീഴ്ചയിലും എന്താ ചെയ്യാ. എനിക്ക് തോന്നുന്നത് നമുക്ക് രണ്ടാക്കൂടെ വടകര മറ്റോടെ വീട്ടിൽ പോവാം. അതോടെ ആ കേസ് ചിലപ്പോ തീരും. നമുക്ക് ഒന്നോ രണ്ടാളെ കൂട്ടാ. അതിന് നമുക്ക് പാർട്ടി ഒന്നും നോക്കണ്ടല്ലോ. എന്താ അർജുന? അതിനെന്താ കേട്ടാ, ഒരു പെൺകുട്ടിന്റെ കാര്യമല്ലേ. നിങ്ങൾ എപ്പോഴത്തെ വിളിച്ചാൽ മതി, ഞാൻ റെഡിയാ. എന്നാ ആയിക്കോട്ടെ. ഒന്നുമില്ല, എന്റെ മോന്റെ കാര്യം പറയായിരുന്നു. ആര്? സിദ്ധുന്റെ. അല്ല ഞാൻ പറയണേ, ഇവിടെ കണ്ടമാനം പൈസ തരാണ്ട് ഒരു പരിധി കൂടുതൽ ഇപ്പൊ കൊടുക്കാൻ കഴിയോ? ഓൻ ആദ്യമൊക്കെ കൊണ്ടു തന്ന്, പിന്നെ പൈസ ചോദിക്കുമ്പോ തൊള്ള തോന്നിയൊക്കെ പറയാം. പിന്നെ ഞാനവിടെ ചോദിക്കാനാ? ഇപ്പൊ കൊറച്ചായിട്ട് ഓന് പണിയൊന്നുമില്ല, മുട്ടും കാല് വേദന ഉള്ളോണ്ട് പണിക്ക് പോവാനും പറ്റണേ. അത്യാവശ്യം നല്ല സാധനം വേണമെങ്കിൽ വാങ്ങിക്കോളേ, പൈസ ഞാൻ കൊടുത്തോളാം. വേണ്ട മോനെ, അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇന്നാളെ കൊണ്ടത്തന്ന കിറ്റ് ഇപ്പോഴും ഉണ്ട്. സാധനത്തിന്റെ അല്ല ഞാൻ പറഞ്ഞു, പണിയില്ലായിട്ടല്ല, ഓൻ പണിക്ക് പോവാനിട്ടാ. ഓനിവിടെ ഫുൾ ടൈം ആ മറ്റേ ആ ശിവന്റെയും റസാക്കിന്റെയും കൂടെ വെള്ളച്ചടക്കുന്നത് ഞാൻ കണ്ടു പറഞ്ഞുള്ളൂ കേട്ടാ. എന്താ ചെയ്യാ മണിയാട്ടാ, പറഞ്ഞു പഠിപ്പിക്കേണ്ട സമയൊക്കെ കഴിഞ്ഞില്ലേ. ഞാനിന്ന് രാവിലെ ഓനെ കണ്ടിരുന്നു ശിവന്റെ കൂടെ. അവനോട് പറഞ്ഞ് മടുത്ത് ഒഴിവാക്കിയതാ. ഇപ്പൊ വെച്ചാല് ഓർക്ക് ഈ പറഞ്ഞ നമ്മളെ കാണുമ്പോ നമ്മളോട് ദേഷ്യാ. അത് നോക്കിട്ട് കാര്യമില്ല, നിങ്ങള് പോയിക്കോളി. ദേവി ഓനോട് കിട്ടണെങ്കിൽ എന്തെങ്കിലും കൊണ്ടുത്തരാൻ പറഞ്ഞോണ്ട്. മണിയേട്ടാ അവിടെ തുറന്നു. അവിടെ തുറന്നു കുട്ടികൾ കളിക്കുന്നുണ്ട്. ഒരു ഗോൾഡ് ഡാ, ഞാനാ കയറും പിടിച്ച സ്ഥലത്തുണ്ടോ? ആ സുനേട്ടൻ അവിടെ പോണ്ടേ? ഒരു കളി കഴിഞ്ഞിട്ട് പോയാ പോരെ. ജീ വരണാ? ഞാൻ വരാം. ജാക്ക് സുനേട്ടൻ ഒരു ഗോൾഡോട്ടെ. ആ വൈകുന്നേരം മീറ്റിംഗ് ഇട്ടാ, അത് അടിച്ചെടുക്കാൻ കൊടുക്കണ്ട. ആയിക്കോ, ഓർമ്മ ഉണ്ട്. ആ ഈ പോവാ. കംപ്ലീറ്റ് കള്ളക്കളിയാടാ. ആശിഷ് തോറ്റിരിക്കുന്നു, അടുത്തതായി ആശിഷ് കടന്നു വരിക. കളി കളിക്കുക. ഹലോ എടാ റസാക്ക, ഈ എവിടെ ഉള്ളേ? ആ പൈസേന്റെ കാര്യം പറഞ്ഞ് നീ റെഡി ആക്കിയിട്ടുണ്ടോ? അർജന്റ് ആണ്. സിദ്ധു വാടാ, ഒരു ഗെയിം കളിക്കാം. സിംഗിൾ അല്ലേ? സിദ്ധു വാടാ. പൊട്ടി പൊട്ടി ഇഞ്ഞണ്ടാ, ഇഞ്ഞിണ്ടി വാടാ. 500 രണ്ടാ വാ. നാ വാടാ പോവല്ലേ? ആരുമില്ല, വാടാ പോവാ. നിക്കട ഒരു മിനിറ്റ് പോരാ. ഇയണ്ടാ ഇയണ്ടാ കളിക്കേ. ആരെങ്കിലും ഇണ്ടറാ കളിക്കേ. ആരെങ്കിലും ഉണ്ടെങ്കി വരടാ. ഇണ്ടറാ 500 ഇണ്ടറാ. ഞാനല്ല ഇവൻ. ഡാ പോയിരിക്കി. പൈസ കളിക്കാൻ ഞാനല്ല. ഇജൊന്നും ഉണ്ടാ പൈസന്റെ കാര്യം നോക്കണ്ട, ഇജ് പോയിരിക്കി ചെല്ല്. ആരായാലും മതി, കായ് കിട്ടണം. കളിക്കാണ്ട കളിക്കണ. ഞാനാ കളിക്കണം. ഓക്കെ ചാമ്പ്യൻ കളി ഇട്ട് കൊടുക്കണ പൗഡർ.
ഞാൻ പറഞ്ഞില്ല ഫോണൊന്നും എടുക്കല്ലപ്പോ ഞാന് എന്താ ഇതാക്കാ ആരെയാ ആ ഓർമ്മ ആ പറഞ്ഞോളാ അച്ഛരെ ആ അച്ഛരി ആ ആയിക്കോട്ടെ മതിരേക്കാം ആയിക്കോട്ടെ പോലോ ആ അല്ല ചെയ്തൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് തള്ളാൻ പറ്റില്ലല്ലോ ഏ ചെയ്തേക്കാ ആ ആ നിങ്ങൾ ഫോൺ നോക്കി ഞാൻ വേറൊരു കളി ഫിനിഷ് ആയിക്കോട്ടെ ആ എന്നാൽ ശരി ആയിക്കോട്ടെ ഒരു മിനിറ്റ് നിൽക്കേ ഇത് ആൾക്കാരെ പറ്റിച്ചതിനാക്കിയ പൈസ ആയതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ വില അറിയില്ല അല്ല എന്നെ പറഞ്ഞു കാര്യമില്ല പക്ഷെ എങ്ങനെ ഒന്നും കിട്ടണമെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂറേം വരക്കണം അല്ലാതെ കിട്ടുമ്പോൾ അതിനൊരു വിലയുണ്ടാവരുടോ എനിക്കാണെങ്കിൽ ഇങ്ങനെ വാങ്ങി ശീലവും അതുകൊണ്ട് ഇത് വെച്ചോ പറ്റുകയാണെങ്കിൽ എൻ്റെ അമ്മക്ക് കൊടുത്തോ അപ്പോൾ ആ തന്നെ ഒരു മാസം മരുന്നാളോക്കുന്നു ഓ അങ്ങനെ എല്ലാവരെയും നിൻ്റെ സ്വന്തം അമ്മ ആക്കണ്ട എൻ്റെ അമ്മയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം നീ പോയി എൻ്റെ പണി നോക്ക് അൻ്റോടിയുള്ള ഏതെങ്കിലും ഒരു കളി ഞാൻ ചെയ്യിക്കും കേട്ടോ അർജുന അതിന് ഞാൻ ഈ സാറ്റലൊക്കെ നിർത്തിയിട്ട് കാലം കുറയാടാ നമുക്ക് കാണാം ആ പൈസ ഉണ്ടാട്ടിയാ നമുക്ക് വേണ്ടായിരുന്നില്ല ആ ഞാൻ ഇട്ടോളാം ഇതാ വേണേ കേട്ടോ അത് ഒറ്റനെ പറ്റിക്കച്ചാളെ സിദ്ധാർത്ഥം മഴ പെയ്യും അപ്പൊ ഇതാണ് എന്റെ ഭണ്ടാരല്ലേ ആ ഇതിലിട്ടാ അതിലെക്കാട്ടി മുന്നേ കിട്ടും കൃഷ്ണേട്ടാ വന്നിനോ കുറച്ച് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാ പാട്ട് പോകുന്നുണ്ടോ ശരിയാണ് കാടും കഴിഞ്ഞ ആഴ്ചയിലടക്കം മൂന്ന് മരണങ്ങൾ ഒരു തെളിവുമില്ല പ്രയത്നം കണ്ടു എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പൊ എന്താ ബ്ലാക്ക് മാനോ ഞാനും കണ്ടു ഒന്നല്ല രണ്ടെണ്ണം പക്ഷെ അത് എനിക്ക് പരിചയമുള്ള ബ്ലാക്ക് മാൻമാരാ ആര് അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ നമ്മളിവിടെ നിൽക്കുന്നത് മനസ്സിലായില്ല ഞാനും തിരുവനന്തപുരത്ത് പോയില്ല സെക്രട്ടേറിയറ്റിൽ തിരിച്ചു വന്നപ്പോ കുറെ ലേറ്റായി പക്ഷെ വണ്ടിക്ക് എന്തൊരു കംപ്ലൈന്റ് ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിള്
രണ്ടുപേര് ബൈക്കിൽ ആക്സിഡന്റിലാണ് ആ പട്ടാമ്പിക്കാരൻ മരിച്ചത്. അല്ലടാ, അയാളോട് ജ്വല്ലറി തുടങ്ങാമെന്നാണ് കേട്ടു. എനിക്ക് ചെറിയൊരു സംശയമുണ്ട്, ഇത് മറ്റൊരാളോ? ഒരു ചെയ്യും, പക്ഷെ ഓരെ കൊണ്ട് ഒറ്റയ്ക്ക് അത് കഴിയോ? ശരിയാണ്, ഓരാകുമ്പോൾ ഒന്ന് രണ്ടാക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഓരാകുമ്പോൾ നല്ല പ്ലാനിങ് ഉണ്ടാവും അല്ലേ? അതാരാന്നും കൂടി നമുക്കറിയണം. ആ, നമുക്ക് നോക്കാം. അതുവരെ എനിക്ക് ക്ഷമ ഉണ്ടാവും മാഷെ. ഹൃദ്യ വെക്കല്ലേ, അത് നമ്മളെ പരിപാടിയല്ല. അതിനൊക്കെ കുറെ രീതികളില്ലേ, ഇപ്പൊ പറഞ്ഞുതരാ. തെളിവ് വേണ്ടേ? എന്തേ? അല്ലെങ്കിൽ പിന്നെ പറയാം. എന്താ എനിക്കറിയാം. ഓക്ക് പറയാനുള്ള കൂടെ കേട്ടുവിടെ ഞാനക്ക്. ഈ കേൾക്കണില്ലേ കുന്തം? അല്ല, അപ്പൊ അനക്കും മലയാളം പറഞ്ഞാ മനസ്സിലാവൂല? ആ മലയാളം ഞാൻ മാത്രം മനസ്സിലാക്കിട്ട് കാര്യമില്ലല്ലോ, ഈ പോയി ഓളെ പോയി മനസ്സിലാക്കി. അതന്നെയാണ് മലയാളത്തിൽ പറഞ്ഞത്, അത് തരൂല. പറഞ്ഞിട്ട് കാര്യം? ആ കാര്യമില്ല, തോറ്റില്ലേ, പൈസ കൊടുത്തോ കേട്ടോ. കൃഷ്ണേട്ടനാണല്ലോ. കൊടുക്കടാ, തോൽവിക്കൊരു പുത്തിരിയല്ല. ആ പൈസയും കടം പറയണം. വിമാനത്താവളം വരും വല്ല സംഭവിച്ചോ? അതൊരു പോലും അറിഞ്ഞിട്ടില്ല. നടക്കുമ്പോ നടക്കട്ടെ, നടക്കട്ടെ, നടന്നോട്, നടന്നു വേണ്ട, എനിക്ക് നടന്നോളൂ. എന്റെ വേട്ടോ വെറുതെ അല്ലാണ്ട് പേരേക്ക് വണ്ടി വന്നു. ആ അത് ഞാൻ സഹിച്ചു. ഓക്കെ ജാതാ, നോക്കി പോയിക്കോ. പേടിത്തൂരിയെ നോക്കി പോയിക്കോ. വല്യപ്പ കൂർക്കാത്ത പോടാ ഭ്രാന്താവ്. അടച്ചോ? ആ കൊറച്ച് വെളിച്ചെണ്ണ വേണ്ടിയിരുന്നു. ഇക്കൊരു മരിപ്പുണ്ടാ. തന്നെയോ? ആരാ മരിച്ചത്? അത് നമ്മളെ ദേവിയുടെ മോൻ സിദ്ധാർത്ഥ്. ഈ പോരുണ്ടോ? ഞാനുണ്ട്, എത്തിക്കോളാം. മണിയേട്ടാ ഞാനുണ്ട്. ചേട്ടാ വരി. നല്ല കൃഷ്ണ. ആ അച്ചക്ക ആക്സിഡന്റിൽ മരിച്ച തന്നെയാണോ? അതെങ്ങനെയാ മണിയേട്ടാ ശരിയാവുക? പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ, അല്ലെങ്കിൽ ഒരു സാക്ഷി വേണം. അതൊന്നുമില്ലല്ലോ. ഓന്റെ കാര്യത്തിൽ സാക്ഷി പോയിട്ട് മനസ്സാക്ഷി പോലും ഇല്ലാത്തവനല്ലേ, പിന്നെ ഇപ്പം എന്താ നമ്മൾ പറയാ? ശരിയാണ്. We'll be right back.
എന്റെ മോള് ഫോട്ടോ എടുത്ത് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയതാ. അത് പറയാൻ വേണ്ടി എന്റെ അടുത്ത് വന്നിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം. ആ കാര്യം നമുക്ക് പിന്നെ പറയാം, അതാ എനിക്കറിയാം. മോളുടെ ജീവിതം തള്ളേ കൂടിയില്ലാത്ത കുട്ടിയാണ്. ഞങ്ങൾക്ക് ആരുമില്ല. ചിരിമറഞ്ഞു ചിറകരിഞ്ഞു ചില മരത്തിനില പൊഴിഞ്ഞു തിരികെ ദൂരെ പോവുകയാണോ മനസാക്ഷി. അല്ലെങ്കിൽ ഒരു തെളിവില്ലാതെ എല്ലാം തീർക്കാൻ കഴിയണം. പറ്റും. മഴ പൊഴിഞ്ഞു മിഴി നനഞ്ഞു തിരയുയർന്നു തിരിയണം.